ഈ ഹോട്ടലിൽ വന്ന് മാനം മര്യാദയായി മുറിയെടുത്തവരാണ് ഞങ്ങൾ. റെസ്റ്റോറന്റിൽ വെച്ച് കുടിച്ചില്ലക്കില്ലാതെ ആ റാസ്കൽസ് ഇവരെ ആക്രമിച്ചപ്പോ താൻ എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു രണ്ട് കൈയും കിട്ടി കാഴ്ച കണ്ട് ഞെളിഞ്ഞു പോണ്ടായിരുന്നു. അവനവന്റെ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണോ വേറെയാണ് നമ്മൾ നടക്കുന്നത്? ഇയാളെയൊക്കെ ചോണുണ്ടാവും ഇവിടെ ചായ കൊടുക്കാൻ നിൽക്കുന്ന ബോയ്സിന്. അതെ, ഇവിടത്തെ വലിയ പാർട്ടീസാണത്, സ്ഥിരം കസ്റ്റമേഴ്സുമാണ്. അവരെ പിണക്കിയാൽ പിന്നെ എനിക്കിവിടെ കിടക്കപ്പുറതി ഉണ്ടാവില്ല. ഓഹോ, എന്ന് വെച്ചാൽ ഇനി അവന്മാർ രാത്രി പിന്നെ മെക്കെട്ട് കയറാമെന്ന താൻ വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കായിരിക്കും. ഇനി അങ്ങനെ ഉണ്ടായില്ല, അഥവാ ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം. ഓമനക്കുട്ടനാരെ, ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല, ഇപ്പൊ ഇവിടെ നടക്കണം. ഇറങ്ങിയാൽ മാത്രം പോരാ, ഉണ്ടായ സംഭവത്തെ കുറിച്ച് വിശദമായ ഒരു കംപ്ലൈന്റ് എഴുതി എത്തേണ്ടടുത്ത് എത്തിക്കുകയും വേണം. നമ്മൾ ആരാണെന്ന് അറിയേണ്ടവർ അറിഞ്ഞോളും. ചോണയുള്ള ആമ്പിളരെ മാനേജറായിട്ട് വെക്കാൻ വെച്ചാൽ മതിയെന്ന്, അല്ലെങ്കിൽ ഇവന്മാർ കൂട്ടിക്കെട്ടി വല്ല കൊടാവുണ്ണം കൊടുക്കട്ടെ. മുറി ഒഴിഞ്ഞു പോകരുത്. ഇപ്പോൾ സാർമാര് വെക്കറ്റ് ചെയ്ത് പോയാൽ അതെനിക്കൊരു ബ്ലാക്ക് മാർക്കാവും. കംപ്ലൈന്റ് ചെയ്താൽ പണി തരിക്കും. കുഞ്ഞുകുട്ടി പരാധീനതയുള്ള ഒരു വലിയ കുടുംബം, ചതിക്കരുത് സാർ. നോക്കൂ മേഡം, നിങ്ങളുടെ ഒരു സഹോദരനായിട്ട് എന്നെ കാണും. മുറി ഒഴിയരുതെന്ന് പറയും പ്ലീസ്. പോട്ടെ, ഇന്നൊരു ദിവസത്തേക്ക് ക്ഷമിച്ചുകളെ. എന്ന് പറഞ്ഞാൽ എങ്ങനെ സാർ? പ്ലീസ്, തെമ്മാടത്തോണ കാണിച്ചത്. പോട്ടെ, സാരമില്ല. എന്ത് പോട്ടെന്ന്? ഞങ്ങളല്ലേ പറയുന്നത്. ആ വയ്ക്കോ. സംഭവം താങ്ക് യു സാർ, താങ്ക് യു സാർ. അവരെ ഞാനൊന്ന് വരട്ടി തല്ലു. അല്ലാണ്ട് റൂം ഒഴിഞ്ഞിട്ട് നമ്മൾ ഈ രാത്രിയിൽ എവിടെ പോകാനാണ്? ഏട്ടപ്പൊ എനിക്കും തോന്നി അതല്ലേ ഒട്ടും കുറയാ ഞാനും വെച്ച് താങ്ങിയത്. അത് നന്നായി. ഞങ്ങള് കൂടെ വന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ? ശരി, നമ്മൾ കൂടെ ഉണ്ടായിരുന്നോണ്ടല്ലേ ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. എന്താ ഈ പറയുന്നത്? ഉള്ളത് പറയണല്ലോ. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നോണ്ടാ വെറുതെ ഒരു കശവിശം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ അവനെ വെറുതെ വിട്ടത്. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. അയ്യോ, സംസാരിക്കാൻ തുടങ്ങിയ ഈ രേഖ നിർത്തില്ല. സമയം ഒരുപാടായി, എനിക്ക് ഉറങ്ങണം. ആരാ പറഞ്ഞത് വേണ്ടെന്ന്? സോ ഗുഡ് നൈറ്റ്. നിങ്ങൾ പഠിച്ചത് മിക്സഡ് കോളേജിലോ അതോ മെൻസിലോ? ഞാൻ മെൻസിലാ. ഞാനും കളഞ്ഞില്ലേ, മിക്സഡ് കോളേജിൽ പഠിച്ചാലല്ലേ ഒരു ത്രില്ലുള്ളൂ. ഞാൻ പഠിച്ചത് മിക്സഡിലാ. അതവിടെ അടവാണെന്നേ, അവ കൊത്തിക്കെടുക്കാൻ പേടിയായിട്ടുണ്ടാവും. എന്താ? പിന്നെ എനിക്കൊരു മോഹം സാധിച്ചു തരുമോ? പിന്നെ എന്താന്ന് വെച്ചാ പറഞ്ഞു. ഞാൻ ഏറ്റു ഒന്നും തോന്നരുത്. ഏയ് പറഞ്ഞോളൂ. എനിക്ക് ഒന്ന് ഉറങ്ങണം. ഉറങ്ങാം, പിന്നുറങ്ങിയാ പോരെ. ഇപ്പൊ ഉറങ്ങണം. നമുക്ക് എന്തായാലും മിണ്ടിയും പറഞ്ഞുകൊണ്ട് പിന്നുറങ്ങിയാ പോരെ. എന്നിട്ട് എന്ത് രസമായിരുന്നോ രാജിക്ക് കൊടുക്കാൻ ടോമി കൊടുത്തയച്ച കത്ത് പ്രിൻസിന്റെ കയ്യില്, അവനത് കൊണ്ട് തന്നത് എന്റെ കയ്യില്. കത്ത് വായിച്ചത് എനിക്കങ്ങ് കലി കയറി. എല്ലാവരും കേൾക്കേ ഞാനങ്ങ് ഫയർ ചെയ്തു. കുരുത്തോലെ പോലെ ആയിപ്പോയില്ലേ ചെറുക്കന്റെ മോന്ത. പിന്നീടല്ലേ ഹംസത്തിന് ആള് മാറിപ്പോയത് ഞാൻ അറിയുന്നത്. പാവം പ്രിൻസ്. ഞാനിവിടെ കാര്യമായിട്ട് ഓരോന്ന് പറയുമ്പോ ഇരുന്ന് ഉറക്കം തൂങ്ങുക. ഞാൻ ഉറങ്ങില്ല. ഞാൻ രേഖ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കണ്ടുനോക്കായിരുന്നു. ഈ പ്രിൻസിന്റെ മുന്നിൽ ഞാൻ പിന്നീട് ഒരു ദിവസം ബ്ലീച്ചായി. അതൊരു വലിയ കഥയാണ്, വലിയ രസമാണ്. ആ എന്നിട്ട് പിന്നൊരു ദിവസം ഞങ്ങളുടെ ഒരു മൂത്ത് നരച്ച മിസ്സും ഹിസ്റ്ററിയിലെ ഭാർഗവൻ പിള്ള സാറും കൂടി മുറിയിലിരുന്ന് കൊഞ്ചിക്കുഴയുന്നു. ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ? മിസ്സിനെ സാറിനെയും കൂടെ മുറിയിലിട്ട് പൂട്ടി അവിടെ കിടക്കട്ടെ രണ്ടു മണിക്കൂർ. പിന്നെയല്ലേ തമാശ? ഇനിയത്തെ തമാശ ചായ കുടിച്ചു. ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അയ്യോ, ഇത്ര പെട്ടെന്ന് നേരം വിളിച്ചു, എനിക്ക് ഉറക്കം വരുന്നു. ഉറങ്ങളെല്ലാം പിന്നെ. ആദ്യം ഇങ്ങോട്ട് വാ, നല്ല കാഴ്ച കാണിച്ചു തരാം. വാ സാറേ.
बोले तो बासुरी कही तरना नानने तरनाम ना कोल वालो आइए इन्हीं पो ये कलसर तोड़ना പിന്നെ ഈ ബാഗ് എടുത്ത് കൈ തൂക്കണം. പിന്നെ ഏത് ജഗത്താന്റെ മുമ്പിലും വിളറാത്ത സ്ഥിരം ചിരിയിരുത്തന്റെ മോന്തേ ചിറ്റി. ഇത്രയും കഴിഞ്ഞ റെഡി. ഏത് രാജാവും വീഴും. വീഴ്ത്തു. എന്താ വീഴ്ത്തൂലേ? ആ വീഴുന്നു. ഏതായി തിരുണീമണികൾ? അവന്മാരുടെ വിചാരം ഒന്ന് കണ്ണിറക്കി കാണിക്കുമ്പോഴേക്ക് ഈ ശങ്കരൻകുട്ടി വീഴുമെന്നാ. അത് നടക്കില്ല. പിന്നെ അതിനിച്ചിരി പുളിച്ചും വേറെ ആളെ നോക്കിയാ മതി. പിന്നെ അവരെന്തിനാ എന്നെ നോക്കി കണ്ണിറക്കിയത്? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നി കാണും. അല്ലാതെ പിന്നെ അങ്ങനെയാണെങ്കിൽ അവരെന്നെ വല്ലാതെ നിരാശപ്പെടുത്തിയല്ലോ. ഇല്ല, ഒരിക്കലും ഞാൻ അവരെ നിരാശപ്പെടുത്താൻ. ബോയ്, ആ റൂം ഒന്ന് ക്ലീൻ ചെയ്യും. ഓക്കെ ഓക്കെ. ഐ ആം വെരി ബിസി. സീ യു. രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ ഈ മോന്ത കണി കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു തീർന്നു. ചങ്കീ കൊള്ളേണ്ടത് പുതിയത്തുകൊണ്ട് അത്ര ഉണ്ടായി. എന്തേടാ പിന്നെ? പിന്നെ പൈസ കൊടുക്കുമ്പോ ഒരു 62 രൂപ 50 പൈസ കൂടി കൂടുതൽ കൊടുക്കണേ. അതെന്തിനാ? പഴയ ഒരു കട ഉണ്ട്, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഞങ്ങൾ പറഞ്ഞ കൃത്യമായിട്ട് തരുമെന്ന്. ആ ബാലൻസ് ഒന്നും വേണ്ട, അവിടെ ഇരുന്നോട്ടെ. ഇവർ ഇനി എന്തെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ കൊടുത്തേരെ ഞങ്ങളായിട്ട്. ശരി സാർ. കേട്ടോ മിസ്റ്റർ സീത, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്. ഓ എന്താ വെച്ചോ? വേണ്ട സർ. എന്തോ വേണ്ട സർ? വേണ്ടേ? താങ്ക് യു. ഹലോ, വേണണ്ട സർ.